ഹലോ ഫ്രണ്ട്സ്, ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാക്ടീരിയൽ അണുബാധയെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആന്റിബയോട്ടിക്കുകൾ. എന്നാൽ ഇവയുടെ ദീർഘകാല ഉപയോഗം ദഹന പ്രശ്നത്തിനും പ്രതിരോധശേഷി കുറയ്ക്കുന്നതിനും കാരണമാകും. പല രോഗങ്ങളെ ചികിത്സിക്കാനും ഡോക്ടർമാർ ശുപാർശ ചെയ്യുന്ന ഒന്നാണ് ആന്റിബയോട്ടിക്കുകൾ. ഇവ ലബോറട്ടറിയിൽ ഉണ്ടാകുന്നതോ പ്രകൃതിദത്ത സൂക്ഷ്മജീവികളാൽ ഉണ്ടാക്കിയതോ ആകാം. ഇവ ബാക്ടീരിയകളുടെ വളർച്ചയെ തടയുന്നു. 7 മുതൽ 14 ദിവസത്തേക്കാണ് ഇവ സാധാരണ ശുപാർശ ചെയ്യുന്നത്. പല ദീർഘകാല രോഗങ്ങൾക്ക് നീണ്ട കാലയളവിൽ ആന്റിബയോട്ടിക്കുകൾ കഴിക്കേണ്ടി വരും. അപ്പോൾ പാർശ്വഫലങ്ങളും ഉണ്ടാകും. ദീർഘകാലം ഇത് ഉപയോഗിക്കുമ്പോൾ ഗുണങ്ങളും ദോഷങ്ങളും തീർച്ചയായും ഉണ്ടാകും. ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്ന പലർക്കും ദഹന പ്രശ്നങ്ങളായ ഓക്കാനം, ഛർദി, ദഹനക്കേട്, വയറിളക്കം എന്നിവ കാണാം. വിശപ്പില്ലായ്മയാണ് ആന്റിബയോട്ടിക്കുകൾ ദീർഘകാലം ഉപയോഗിക്കുമ്പോഴുള്ള മറ്റൊരു പാർശ്വഫലം. വയറുവേദനയും ഉണ്ടാകാം. എന്നാൽ ഇവയെല്ലാം മിതമായ രീതിയിലായിരിക്കും. കഠിനമായ ദഹന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വൈദ്യസഹായം തേടേണ്ടതാണ്. ആന്റിബയോട്ടിക്കുകൾ അപകടകാരികളായ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നതിനോടൊപ്പം ഗുണകരമായ ബാക്ടീരിയകളെ കൂടി നശിപ്പിക്കും. അപ്പോൾ ഇവ ദീർഘകാലം ഉപയോഗിക്കുമ്പോൾ കുടലിൽ ദോഷഫലം ഉണ്ടാകും. നല്ലതും മോശവുമായ ബാക്ടീരിയകളെ സന്തുലനം ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ അത് പ്രതിരോധശേഷിയെ ബാധിക്കും. അപ്പോൾ അണുബാധ ഉണ്ടാകുകയും ചെയ്യും. സാധാരണ ഗട്ട് ഫ്ലോമ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ വളരെയധികം സഹായിക്കും. കൂടുതൽ കാലം ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഇവ നശിക്കുകയും ഇത് ഉപാപചയത്തിന്റെ താളം തെറ്റിക്കുകയും ചെയ്യും. കൂടാതെ പ്രമേഹം, പൊണ്ണത്തടി, നീർക്കെട്ട് തുടങ്ങിയവയ്ക്ക് കാരണമാകുകയും ചെയ്യും. Type 1 പ്രമേഹം ഉള്ള രോഗികളുടെ എണ്ണം ദിനം പ്രതി കൂടി വരികയാണ്. ദീർഘകാലം ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുമ്പോൾ പ്രമേഹവും ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളും ഉണ്ടാകും. ഗവേഷകർ പറയുന്നത് Type 1 പ്രമേഹം റിസ്ക് കൂടിയതാണ് എന്നാണ്. ആന്റിബയോട്ടിക്കുകൾ ദഹന വ്യവസ്ഥയെ മാത്രമല്ല യോനിയിലെ ബാക്ടീരിയകളെയും ബാധിക്കും. കൂടുതലായി ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുമ്പോൾ യോനിയിൽ ഈസ്റ്റ് അണുബാധ വർദ്ധിക്കും. ദീർഘകാലം ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുമ്പോൾ വായിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് വരൾച്ച, വായ്പുണ്ണ് എന്നിവ ഉണ്ടാക്കും. പ്രധാനമായും ടെട്രാസൈക്കിൾ ഉപയോഗിക്കുമ്പോൾ പല്ലിന് നിറവ്യത്യാസം ഉണ്ടാകാറുണ്ട്. കുട്ടിക്കാലത്ത് ഇത് ഉപയോഗിച്ചാൽ 8 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പല്ല് ഉണ്ടാകുമ്പോൾ താൽക്കാലികമായോ സ്ഥിരമായോ നിറവ്യത്യാസം കാണാം. ഗർഭകാലത്ത് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ വയറിലെ കുഞ്ഞിനെ ബാധിക്കാം. ഇത് പ്രത്യേകിച്ച് ഗർഭത്തിന്റെ 2ാം പകുതിയിലാണ് കാണുന്നത്. ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുമ്പോൾ അലർജി കാണുക സാധാരണമാണ്. പെൻസിലിനിയം, സൈലോസ്പൈറിൻ എന്നിവയാണ് കൂടുതലായി അലർജി ഉണ്ടാക്കുന്നത്. അലർജി ചിലപ്പോൾ മിതമായതും സാധാരണയുമാകാം. ചിലപ്പോൾ ജീവൻ അപഹരിക്കും. നിങ്ങൾക്ക് കൂടുതൽ അലർജി ഉണ്ടെങ്കിൽ ഉടൻ വൈദ്യസഹായം തേടേണ്ടതാണ്. ലഘുവായ അലർജിയുടെ ലക്ഷണങ്ങൾ ഇവയാണ്: ചൊറിച്ചിൽ, ശ്വാസതടസ്സം, ചുമ, തിണർപ്പ്, തൊണ്ടവേദന അല്ലെങ്കിൽ തൊണ്ടയിലെ തടുപ്പ്. കൂടുതൽ കാലം ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചാൽ പ്രതിരോധം വികസിക്കാൻ സാധിക്കും. കാരണം ചില ആന്റിബയോട്ടിക്കുകൾ ഒരു പരിധിയിൽ കൂടുതൽ പ്രത്യേകതരം ബാക്ടീരിയയിൽ പ്രവർത്തിക്കുകയില്ല. ഇത് ആന്റിബയോട്ടിക്കുകൾ ദീർഘനാളം ഉപയോഗിക്കുമ്പോഴുള്ള പാർശ്വഫലമാണ്. കൂടുതലായി ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് തന്നെ സ്വയം പ്രതിരോധിച്ചു തുടങ്ങും. അപ്പോൾ അണുബാധ ചികിത്സിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടാകും. ഏതെങ്കിലും രോഗത്തിനായി കൂടുതൽ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചാൽ അത് പൊണ്ണത്തടിക്ക് കാരണമാകും. കുട്ടിക്കാലത്ത് കൂടുതൽ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നവരിലും പൊണ്ണത്തടി കാണാം. ബാക്ടീരിയൽ അണുബാധയ്ക്കായി ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ലേബൽ വായിക്കുക. ചിലത് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതോ അല്ലാത്തതോ ആയ പാർശ്വഫലം ഉണ്ടാക്കും. ഉദാഹരണത്തിന്, നിങ്ങൾ ടെട്രോസൈക്കിൾ ഉപയോഗിക്കുമ്പോൾ ലൈറ്റിനോട് കൂടിയ സെൻസിറ്റിവിറ്റി കൂടും. ഫ്ലൂറോണോലാണ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ടെക്സിനോപാതി കൂടിയേക്കാം. അതിനാൽ ഡോക്ടറെ സമീപിച്ച ശേഷം ഇവ ഉപയോഗിക്കുക. ഈ മരുന്ന് നിങ്ങൾക്ക് യോജിച്ചതാണോ എന്ന് ഡോക്ടർ തീരുമാനിക്കട്ടെ. കൂടാതെ അപ്പോൾ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും മരുന്ന് ഉപയോഗിക്കുന്നുവെങ്കിൽ അത് ഡോക്ടറെ അറിയിക്കുക. അങ്ങനെ മരുന്നിന്റെ ഇൻഫെക്ഷൻ ഒഴിവാക്കാം. ഹെലിക്കോബാക്ടർ പോലുള്ള ബാക്ടീരിയകളുടെ വളർച്ചയെ ആന്റിബയോട്ടിക്കുകൾ തടയുന്നു. ഹെലിക്കോബാക്ടർ ശരീരത്തിന് ആവശ്യമില്ലാത്തതും പ്രതിരോധശേഷിയെ കുറയ്ക്കുന്നതുമായ ബാക്ടീരിയകളാണ്. എന്നാൽ ഇത് ആസ്മ ഉണ്ടാക്കാനുള്ള സാധ്യത 30% കുറയ്ക്കുന്നു. പല ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നാമെല്ലാം ഉപയോഗിക്കുന്ന ഒന്നാണ് ആന്റിബയോട്ടിക്കുകൾ. ഇവ കൂടുതൽ നാൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. ബാക്ടീരിയൽ അണുബാധയ്ക്ക് മാത്രം ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുക. വൈറൽ അണുബാധയ്ക്ക് ആന്റിബയോട്ടിക്കിന്റെ ആവശ്യമില്ല.
ചെറിയ രോഗങ്ങൾ ശരീരം തന്നെ പ്രതിരോധിക്കും. അങ്ങനെ ആന്റിബയോട്ടിക് പ്രതിരോധം സ്വയം നേടിയെടുക്കാവുന്നതാണ്. ഇന്നത്തെ ഹെൽത്ത് ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.